കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് താരങ്ങൾ കളിച്ചിട്ടുണ്ട്, ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സ്പാനിഷ് മിഡ്ഫീൽഡർ ഉണ്ടാക്കിയോളമെന്നും ഒരു താരത്തിനും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടനെഞ്ചിൽ കൂടിയിരിക്കുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ, അത് അന്നും ഇന്നും എന്നും ഓസു പ്രീറ്റോ കുരിയാസ് തന്നെയാണ്. ആ 99 നമ്പറുകാരൻ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു ആരവം തന്നെയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നതും ഓസു കുരിയാസിന്റെ കുറച്ച് വിഷയങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ഓസുവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. 2 സീസണുകളിലായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഓസു കുരിയാസ് 25 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 25 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും 2015 കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ മത്സരത്തിൽ ആദ്യ ഒരൊറ്റ ഗോൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഓസു കുരിയാസ് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അന്ന് ആ ഗോൾ അടിച്ച് കയറ്റിയത് ആ വലയ്ക്കുള്ളിലല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ആരാധകരുടെ ഇടനെഞ്ചിലേക്കാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും ഓസു കുരിയാസ് എന്ന് പറയുന്നത് ഒരു ഒരു വികാരം തന്നെയാണ്. അദ്ദേഹം മിഡ്ഫീൽഡർ ആണ് എന്നുള്ള റോൾ മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഡിഫൻസിലാണെങ്കിലും ഫോർവേഡിലാണെങ്കിലും എല്ലാവരുടെയും ഓടി എത്താൻ ഓസു കുരിയാസിന് സാധിക്കുന്നുണ്ട്. ഒരു ക്വാളിറ്റി യങ്സ്റ്റ് പ്ലെയർ ആണ് ഓസു കുരിയാസ്. 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യങ്സ്റ്റ് പ്ലെയർ ആണ് ഓസു കുരിയാസ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ശേഷം അദ്ദേഹത്തിന് മികച്ച ക്ലബുകളിലേക്ക് റിക്രൂട്ട്മെന്റ് ലഭിച്ചു. ഇന്ന് ഓസു കുരിയാസ് കളിക്കുന്നത് FC ലാറ്റി എന്ന് പറയുന്ന ക്ലബിലാണ്. അപ്പൊ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഓസു കുരിയാസ് ഇട്ട ഒരു സ്റ്റോറിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനി ഒരു തവണ കൂടെ കളിക്കണം, ISL ആ കിരീടം ഒന്ന് ഉയർത്തണം. ഇതായിരുന്നു ഓസു കുരിയാസിന്റെ ഒരു ആഗ്രഹം. ഇത് കണ്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം ഇളകി മറിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഓസു കുരിയാസ് ടീമിൽ എത്തിക്കാനുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തി തുടങ്ങി എന്നുള്ള ചർച്ചകളിലേക്കാണ് ഇത് വഴിവെച്ചത്. ഓസു കുരിയാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ സീസണിൽ, അടുത്ത സീസണിലെ ഈ സീസണിൽ വരാനായിട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ ആരാധകരുടെയും മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥ, എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തേത് എന്ന് പറയുന്നത് ഓസു ഇപ്പോൾ കളിക്കുന്ന ക്ലബിൽ എത്രത്തോളം അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ട് എന്ന് നമുക്ക് ആദ്യം ചർച്ച ചെയ്യണം. നിലവിൽ കോൺട്രാക്ട് പരിശോധിക്കുകയാണെങ്കിൽ ഓസു കുരിയാസിന് ഡിസംബർ വരെ കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയറിന് വേണമെങ്കിൽ ടീം വിട്ട് വരാവുന്നൊരു അവസരവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓസു കുരിയാസ് നമുക്ക് ആ ഒരു ഭാഗം വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് സംബന്ധിച്ച് ഒരു റെസ്പോൺസ് നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് തരികയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അത് ഓക്കെ, ഒരുപാട് പേർ മെസ്സേജ് അയച്ച് ഓസു കുരിയാസിന് വേണ്ടി വെൽക്കം ചെയ്യുന്നുണ്ട്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഫോട്ടോയിൽ പോയി കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ മലയാളികൾ മാത്രമായിരിക്കും. ഫുൾ കമൻറ്റ് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരൂ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു, ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുവരെ ഓസു കുരിയാസും പറഞ്ഞിട്ടില്ല, കേരള ബ്ലാസ്റ്റേഴ്സും പറഞ്ഞിട്ടില്ല, ഞാൻ ടീമിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടില്ല, വരാൻ ആഗ്രഹമുണ്ട്, കപ്പ് ഉയർത്താൻ താല്പര്യമുണ്ട് എന്ന് ഓസു കുരിയാസ് ഒരു സൂചന മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എന്ന് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ള ഉറപ്പുമില്ല, എന്നാൽ വരാതിരിക്കാനുള്ള ചാൻസും ഇല്ല. ഇനി ചെറിയ ചരിത്രം പറയുകയാണെങ്കിൽ, ഓസു കുരിയാസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് വേറൊരു ക്ലബിൽ കളിച്ചു, അവിടെ ഒരു ഇന്റർവ്യൂ നടത്തിയ സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് ആ ഇന്റർവ്യൂർ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, 15,000-20,000 കാണികളാണെന്ന് തോന്നുന്നു, അത്രത്തോളം കാണികൾക്ക് മുമ്പിൽ കളിക്കുമ്പോൾ എന്ത് തോന്നുന്നു ഓസു കുരിയാസിന് എന്ന് ചോദിച്ചപ്പോൾ ഓസു കുരിയാസ് പറഞ്ഞ മറുപടി ഇതായിരുന്നു, 80,000 കാണികൾക്ക് മുമ്പിൽ കളിച്ച ഒരാളാണ് ഞാൻ. അന്ന് തോന്നിയിട്ടില്ലാത്ത വികാരം ഒന്നും ഇന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അത്രത്തോളം എന്നും സ്നേഹിക്കുന്ന ഒരു താരമായിട്ട് തന്നെയാണ് ഓസു കുരിയാസ് ഇന്നും നിലനിൽക്കുന്നത്. ഇന്നും അദ്ദേഹത്തിന്റെ ഒരുപാട് പോസ്റ്റുകളിൽ ഒരുപാട് കമന്റ്സുകളിൽ നമുക്ക് കാണാം ഓസു കുരിയാസിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള സ്നേഹം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു നിരാശാജനകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു 8,000 കാണികളെ പോലും തികയ്ക്കാൻ സാധിക്കാത്ത സ്റ്റേഡിയമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഓസു കുരിയാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ചരിത്രങ്ങളും മാറി മറിയും. ഈ പറഞ്ഞ 80,000 ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള 40,000 കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയം നിറഞ്ഞു കവിയും എന്നുള്ളതിൽ 100% ഗ്യാരണ്ടി നൽകുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു തിരിച്ചുവരവ് തന്നെ നമുക്ക് ഓസു കുരിയാസിലൂടെ കാണാനായിട്ട് സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സ്നേഹം മനസ്സിലാക്കി ഓസു കുരിയാസ് ടീമിൽ എത്തട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനും നിങ്ങളും ഈ ആരാധകർ മുഴുവൻ അത് തന്നെയായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടാകുക. ഓസു കുരിയാസ് വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങളും തന്നെ ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റൊരു സമയം മറ്റൊരു കണ്ടുമുട്ടുന്നതായിരിക്കും.